بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, മഹാകാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഏറ്റവും സൂക്ഷ്മതയോടെ പഠിക്കുകയും അതത്രയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമളാനിലെ ഏറെ സവിശേഷതയുള്ള ദിവസങ്ങളിലാണെന്നാണ്. അവസാനത്തെ പത്ത് എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനായി മുണ്ട് മുറുക്കി ഇറങ്ങിയിരുന്നു എന്നാണ് ഹദീസ് വ്യക്തമാക്കുന്നത്. കാരണം ഇദാ ദഖല അശ്റു, പ്രവാചകൻ അവസാന പത്തിലേക്ക് പ്രവേശിച്ചാൽ അഹ്യൽ ലൈൽ, രാത്രിയെ ജീവിപ്പിക്കും. ഖിയാമുല്ലൈൽ നിർവഹിച്ചുകൊണ്ടും പ്രാർത്ഥനാ നിരതനായും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടും ഇത്തികാഫ് ഇരുന്നുകൊണ്ടും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും രാത്രിയെ ജീവിപ്പിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വശദ്ദ മിഅസറ, മുണ്ട് മുറുക്കി രംഗത്തിറങ്ങും. എന്നാൽ അതിനർത്ഥം നമ്മൾ അതിനായി തയ്യാറാകും. വഐഖല അഹ്ലഹു, കുടുംബത്തെ അതിനായി വിളിച്ചു ഉണർത്തുകയും ചെയ്യും. കൂ അംഫുസക്കും വ അഹ്ലീകും നാറ, സ്വന്തത്തെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന വിശുദ്ധ ഖുർആന്റെ കൽപ്പനയുടെ ഭാഗമായി അവസാന പത്തിലെ ഏറ്റവും സവിശേഷതയാർന്ന നിമിഷങ്ങളെ വലിയ പ്രതിഫലത്തിന് അർഹമാക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തെയും വിളിച്ചുണർത്തിയിരുന്നു. സദഖ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന വലിയൊരു പ്രകാശമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു, അടിച്ചു വീശുന്ന കാറ്റുപോലെ പ്രവാചകൻ തന്നിലുള്ളതൊക്കെയും ദാനം ചെയ്തുകൊണ്ടേയിരുന്നു. അതൊന്നും നഷ്ടപ്പെടുന്നതല്ല, അതൊക്കെ തിരികെ വരുന്നതാണ്, അതൊക്കെ ബാക്കിയാവുന്നതാണ് എന്ന വസ്തുത പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകനിൽ നിന്നും പാഠം ഉൾക്കൊണ്ട സ്വഹാബികളും അനുചരന്മാരൊക്കെ തന്നെയും അതേ രീതി അവലംബിച്ചതായിട്ടും കാണാം. പ്രയാസമനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ മഴ വർഷിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സദഖ. അത് നിർവഹിക്കുമ്പോഴുള്ള പുണ്യം വളരെ വലുതാണ്, അതൊരു ലാഭ കച്ചവടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നു, മാ നഖസത് സദഖത്തും മിമ്മാലിൻ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫുവിൻ ഇല്ലാ ഇസ്മമാ തബാല അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഹുല്ലാഹ്. ദാനം ധനത്തെ ഒരിക്കലും കുറക്കുന്നില്ല. വിട്ടുവീഴ്ച ചെയ്യുന്ന ദാസന്റെ അന്തസ്, വിട്ടുവീഴ്ച ചെയ്യുന്ന നമ്മളുടെ അന്തസ് അള്ളാഹു വർദ്ധിപ്പിക്കുന്നതാണ്. അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നവനെ അള്ളാഹു ഉന്നതനാക്കും. നമ്മൾ വിനയാനിതരായി ജീവിച്ചാൽ അള്ളാഹു നമ്മെ മറ്റാരെക്കാളും ശ്രേഷ്ഠരും ഉന്നതരാക്കുമെന്നും, നമ്മൾ ധനം എത്രമാത്രം നൽകുന്നോ അതൊരിക്കലും നമ്മുടെ സമ്പാദ്യത്തെ ധനത്തെ കുറക്കുകയില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തു സബഇൽ, വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അവൻ അതിന് പകരം നൽകുന്നതാണ്.
നമ്മൾ ചെലവഴിക്കുന്നതിന് അള്ളാഹു നമുക്ക് പകരം നൽകും, ഇരട്ടി ഇരട്ടിയായി പകരം നൽകും, നമ്മളതൊന്നും നഷ്ടമാകുന്നില്ല എന്നർത്ഥം. അവൻ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനത്രയെന്ന് ഖുർആൻ ശേഷം ഉണർത്തുകയാണ്. അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലല്ലാഹു അൻഫിഖ് യാ ഇബ്നു ആദം അൻഫിഖ് അലൈക്, അല്ലാഹു അരുളിയിരിക്കുന്നു, ഹേ മനുഷ്യപുത്ര നീ ചെലവഴിക്കൂ, എങ്കിൽ നിന്റെ മേൽ ചെലവഴിക്കപ്പെടും. നമ്മൾ ചെലവഴിക്കുന്നതനുസരിച്ച് നമുക്കായി ചെലവഴിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും, നമുക്ക് ഞെരുക്കമില്ലാത്ത സാഹചര്യമുണ്ടാകുമെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുകയാണ്. മലക്കുകൾ പോലും ഈ സദക്ക നൽകുന്നതിനെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം. മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാനി ഫയഖൂലു അഹദുമ അല്ലാഹുമ്മ ആൽതി മുൻഫിഖൻ ഖലഫ വയഖൂലുൽ ആഖിറു അല്ലാഹുമ്മ ആൽതി മുംസിഖൻ തലഫ. ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസാണ്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ രണ്ട് മലക്കുകൾ ഇറങ്ങി വരും, സമ്പത്ത് നൽകുന്നവർക്കായി, അത് ചെലവഴിക്കുന്നവർക്ക് വേണ്ടി നീ പകരം കൊടുക്കണമേയെന്ന് അതിൽ ഒരു മലക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് വേണ്ടി നീ നൽകണമേയെന്ന് അള്ളാഹുവിനോട് മലക്ക് പ്രാർത്ഥിക്കും. മലക്കുകളുടെ പ്രാർത്ഥന, വിശുദ്ധരുടെ ആ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും അവഗണിക്കുകയില്ല, അതിനുത്തരം നൽകുക തന്നെ ചെയ്യും. മറ്റൊരു മലക്ക് പ്രാർത്ഥിക്കുന്നത് എന്താണ്? വയഖൂലുൽ ആഖിറു അല്ലാഹുമ്മ ആഅ്തി മുംസിഖൻ തലഫ. ചോദിച്ചിട്ട് നൽകാത്തവർക്ക്, പിശുക്ക് കാണിക്കുന്നവർക്ക് റബ്ബേ നീ നാശം നൽകണമേ എന്ന് മറ്റൊരു മലക്കും പ്രാർത്ഥിക്കും. നിത്യേന രാവിലെ ഇറങ്ങി വരുന്ന രണ്ട് മലക്കുകളിൽ ഒരു മലക്ക് ദാനം ചെയ്യുന്നവർക്ക് ഗുണകരമായും മറ്റൊരു മലക്ക് അത് പിശുക്ക് കാണിക്കുന്നവർക്ക് എതിരെയും പ്രാർത്ഥിക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇബ്നു ഹുസൈമീൻ റഹ്മഹുള്ളാ പറയുകയാണ്, മനുഷ്യൻ സദക്ക നൽകാൻ ഉദ്ദേശിച്ചാൽ പിശാച് പറയും, നീ സദക്ക കൊടുക്കരുത്, അത് നിന്റെ ധനം കുറക്കും, നിന്നെ ദരിദ്രനാക്കും. നമ്മളോടൊക്കെ നമ്മുടെ മനസ്സ് പറയുന്ന വാക്കുകളാണത്, പിശാചാണ് നമ്മളെ അതിനെ പ്രേരിപ്പിക്കുന്നത്. നീ സദക്ക നൽകിയാൽ നീ ദരിദ്രനായിപ്പോകും, നിന്റെ സമ്പത്ത് ഇല്ലാതായിപ്പോകും, അതുകൊണ്ട് നീ കൊടുക്കേണ്ട, നിന്നെ ദരിദ്രനാക്കും അത്, അതുകൊണ്ട് നീ ധനം പിടിച്ചു വെക്കുക. എന്നിട്ട് ഉസൈമീൻ റഹ്മഹുള്ള പറയുകയാണ്, എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് സദക്ക ഒരിക്കലും ധനത്തിൽ കുറവ് വരുത്തുകയില്ല. സദക്ക എന്നുള്ളത് നമ്മൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നൽകുന്നതാണ്. എന്നാൽ സക്കാത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നു, സക്കാത്തുമായി ബന്ധപ്പെട്ട കുറേ ഖുതുബകളും ദാസുകളും ഇവിടെ നടന്നു കഴിഞ്ഞതാണ്. അത് നിർബന്ധമാണ്. നമ്മുടെ സമ്പത്തിൽ ഒരു വിഹിതം പാവപ്പെട്ട എട്ട് വിഭാഗങ്ങൾക്ക് നിർബന്ധമായി നൽകേണ്ടതാണ്. അത് നൽകുന്നതോടുകൂടി മാത്രമേ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ, നമ്മുടെ സമ്പത്ത് നമുക്ക് ഹലാലായിത്തീരുകയുള്ളൂ. ദരിദ്രർക്കും കൂടി അവകാശപ്പെട്ടതാണ് സക്കാത്ത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. എല്ലാ ഒരുപാട് ഭൗതികമായ പ്രത്യശാസ്ത്രങ്ങളൊക്കെയും ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. ഒരുപാട് ഇസങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഒന്നും പ്രയോഗ്യമാകുന്നില്ല, ഒന്നും ഫലവത്താകുന്നില്ല. ഇസ്ലാം മുന്നിൽ വെച്ച നമ്മുടെ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സമ്പത്തിന്റെ മഹാഭൂരിപക്ഷവും നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തുകയും അത് നമുക്ക് നല്ല ഹലാലായ രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഹലാലായ രീതിയിൽ ചെലവഴിക്കാൻ നമുക്ക് അനുമതി നൽകുകയും ചെയ്തു. വളരെ ചെറിയൊരു ശതമാനം, വളരെ ചെറിയൊരു ശതമാനം അത് പാവപ്പെട്ടവൻ്റെതാണ്, മറ്റുള്ളവരുടേതാണ്, അതിൽ കൈകടത്തരുത് എന്നാണ് മതം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഫലവത്തായ മാനുഷിക വികാരങ്ങളെ, മാനുഷിക വിചാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഫലവത്തായ നിലപാട് എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. പട്ടിണി മാറ്റാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പ്രവാചകൻ ഇസ്ലാം ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സക്കാത്തായും സദഖയായും നൽകിക്കൊണ്ടേയിരിക്കണം. അഗതികൾക്ക് നൽകണം, യതീമിന് നൽകണം, മിസ്കീന് നൽകണം, അപരിചിതർക്ക് നൽകണം, വഴിയാത്രക്കാരന് നൽകണം, അതിഥിക്ക് നൽകണം, യാത്രക്കാരനും തടവുകാരനും വരെ സദഖ നൽകണമെന്നാണ് മതം പറഞ്ഞിരിക്കുന്നത്.
നമസ്കാരത്തെ പരിഗണിക്കുന്നവർ യഥാർത്ഥത്തിൽ സകാത്തിനെ അവഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമസ്കാരത്തോടൊപ്പം 32 സ്ഥലത്താണ് വിശുദ്ധ ഖുർആൻ സകാത്തിനെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതാ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നു, വഇൻ താബൂ വഅഖാമുസ്സലാത വആതുസ്സകാത ഫഇഖ്വാനുകും ഫിദ്ദീൻ. അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നമ്മൾ മതത്തിലെ സഹോദരങ്ങളായി ജീവിക്കുമ്പോൾ നമ്മൾ തൗബ ചെയ്യുന്നവരാണ്, അള്ളാഹുവിനോട് പശ്ചാത്തപം ചെയ്യുന്നവരാണ്, നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നവരാണ്. അക്കാര്യത്തിൽ കഴിച്ചത് പോലെയാണ്. ഒപ്പം ചേർത്ത് ഇതാ പറഞ്ഞിരിക്കുന്നു, അവർ സക്കാത്ത് നൽകുന്നവരും കൂടിയാണ് എന്ന്. സക്കാത്ത് എന്നുള്ളത് കേവല ദാനം മാത്രമല്ല, നമ്മൾ സക്കാത്തിൻ്റെ ഒരു കണക്കുണ്ട്, അളവുണ്ട്. ആ അളവിനപ്പുറം ഇതും എൻ്റെ സക്കാത്തായി കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് സക്കാത്താവൂല. സക്കാത്ത് വേറെ, സദഖ വേറെ. സദഖ എത്രയും നൽകാം, സക്കാത്തിനൊരു കണക്കുണ്ട്. സക്കാത്ത് നിർബന്ധമാണ്, പക്ഷേ സക്കാത്ത് കൊണ്ട് മാത്രം ഒരാൾ പരിപൂർണമായും തൻ്റെ സമ്പത്ത് ശുദ്ധീകരിച്ചു എന്ന രീതിയിൽ അഭിമാനിച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ, പ്രവാചകന്റെ അനുയായികളുടെ സദഖയുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവകാശികൾക്ക് നൽകേണ്ടത് എങ്ങനെയെന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ദാനധർമ്മങ്ങൾ നൽകേണ്ടത് ലിൽ ഫുഖറ, ഫഖീർമാർ, ദരിദ്രന്മാർക്ക്, വൽ മസാകീനി, അഗതികൾക്ക്, വൽ ആമിലീന അലൈഹാ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ മഹല്ലിലുള്ള സക്കാത്ത് നൽകാൻ കഴിയുന്ന ആളുകളുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കണം. ഇവിടുത്തെ ആളുകളുടെ ഓരോരുത്തരുടെയും സാമ്പത്തികമായ വരുമാനവും അവരുടെ ഇടപാടുകളെ കുറിച്ചുമൊക്കെയുള്ള വ്യക്തമായ ധാരണ ഈ മഹല്ലിൽ ഉണ്ടായിരിക്കണം. അവരോട് സക്കാത്ത് മേടിക്കണം. എന്നിട്ട് അതിനർഹതപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് നമുക്കുണ്ടായിരിക്കണം. 8 അഭിഭാഗങ്ങളെ കുറിച്ച് ഇവിടെ പറയുകയാണ്. അവർക്ക് അത് നൽകുക. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ അവരാണ് ആമിലീന അലൈഹ. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്കും സക്കാത്തിൽ ഒരു വിഹിതമുണ്ട്. എങ്കിൽ മാത്രമേ അത് ക്രിയാത്മകമായി വരികയുള്ളൂ. ആരെങ്കിലും വരുമ്പോൾ നമ്മളെ യാചിക്കുന്നവര് എടുത്തു കൊടുക്കുന്നതല്ല സക്കാത്ത്. അങ്ങനെ സക്കാത്തിനെ കണക്ക് കൂട്ടരുത് കേട്ടോ. നമ്മളൊരു പിരിവ് വന്നാൽ, ഇന്ന് പള്ളിയിലൊരു പിരിവുണ്ടാവാം, കഴിഞ്ഞ ആഴ്ച ഒരു പിരിവുണ്ടായിട്ടുണ്ട്, പല പിരിവുകൾക്കും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പൈസ കൊടുത്തിട്ട് ആ ഇത് സക്കാത്തിൽ നമ്മൾ വരവേച്ചുകൊണ്ട് അത് അള്ളാഹു വരവെക്കൂല. അത് കൃത്യമായി കണക്ക് കൂട്ടി ഇത്രയാണ് സക്കാത്ത് ഞാൻ നൽകേണ്ടതെന്ന് ബോധ്യപ്പെട്ട് അത് സക്കാത്ത് സെല്ലിലോ അനുബന്ധമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളിലോ ഏൽപ്പിക്കണം. എങ്കിലേ അത് സക്കാത്താകുന്നുള്ളൂ. മറ്റ് പിരിവുകൾക്കൊക്കെയും കൊടുക്കുന്നത് സദഖയുടെ ഇനത്തിലാണ് പെടുക എന്നറിയണം. വൽ മസാകീനി വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫത്തു ഖുലൂബുഹും, മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും, വഫിർ റിഖാബി അടിമകളുടെ മോചനത്തിന്റെ കാര്യത്തിലും, വൽ ഗാരിമീന കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും, വഫി സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിലും, വബിനിസ്സബീൽ വഴിപോക്കിനും, ഫരീദത്തൻ മിനല്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള നിർബന്ധമായ തീരുമാനമത്രേ അത്. ഇപ്പറയുന്ന വിഭാഗങ്ങൾക്ക് നൽകലാണ് സക്കാത്ത്. അല്ലാത്ത ഒന്നിനും നൽകുന്നത് സക്കാത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്നും കൂടി നാം മനസ്സിലാക്കണം. അതേക്കുറിച്ച് നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു സന്ദർഭത്തിൽ പറയാം. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ പ്രയാസപ്പെടുന്ന ഒരാളുണ്ട്, കഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, സക്കാത്തിൻ്റെ വിഹിതം കുടുംബത്തിന് കൊടുക്കാൻ കൽപ്പിച്ചിട്ടില്ല, എന്തു ചെയ്യണം? വിശുദ്ധ ഖുർആൻ പറയുന്നു, ആത്തൽമാലാഹുബിഹി ദിൽ ഖുർബ വലിയത്താമാ വൽ മസാകീനി വബിനിസ്സബീൽ. എനിക്ക് എന്നോ എൻ്റെ പണത്തോട് ഭയങ്കര പ്രിയമാണ്, ഇഷ്ടമാണ്. ആ ഇഷ്ടപ്പെടുന്ന പണം ആതൽമാല അലാഹുബിഹി അതിനോട് ഇഷ്ടമുണ്ടായിരിക്കെ അടുത്ത കുടുംബങ്ങൾക്ക് നൽകണം. അത് ഖുർആന്റെ കൽപ്പനയാണ്, വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടത് കൽപ്പനയാണ്. ഇപ്പൊ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ രീതിയിലുള്ള സദഖ വഴി സംവിധാനങ്ങൾ ഉണ്ട് എന്നും ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് അയക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ.
എന്നിട്ട് മാതിനോട് അവിടെ പോയി കഴിഞ്ഞാൽ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്, ഖുദ് മിൻ അംബാരിഹിം സദഖത്തൻ തുതഹ്ഹിറുഹും വതുസക്കീഹിം ബിഹാ, അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യാനുതകുന്ന ദാനം അവരുടെ സ്വത്തിൽ നിന്ന് നീ വാങ്ങുക. അള്ളാഹു പ്രവാചകനോട് പറഞ്ഞാൽ നീ വാങ്ങുക, നിങ്ങളുടേതാണ് സ്വത്ത്, നിങ്ങൾ ഒരുപാട് വർഷക്കാലം അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്വത്ത്, കഠിനമായി പ്രവർത്തിച്ചുണ്ടാക്കിയ സ്വത്ത്. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിഹിതം ചിലപ്പോൾ 2.5% ചിലപ്പോൾ 5%, ചിലപ്പം 10%, ചിലപ്പം 20%. 2.5% സാധാരണ ധനത്തിനുള്ള സക്കാത്ത്, ധന വിനിയോഗവുമായി ബന്ധപ്പെട്ട സക്കാത്ത്, സക്കാത്ത് വിഹിതം ആ ശതമാനം, ആ സക്കാത്ത് അവരിൽ നിന്ന് വാങ്ങുക, വാങ്ങുക എന്നാണ് പ്രവാചകൻ കൽപ്പിച്ചിരിക്കുന്നത്. അത് വാങ്ങിക്കൊള്ളണം. അത് വാങ്ങുക എന്നുള്ളത് സക്കാത്ത് കമ്മിറ്റിയുടെ ബാധ്യത കൂടിയാണ്. ചോദിച്ച് വാങ്ങണം. കാരണം എന്താ, അത് നിങ്ങളുടെ കയ്യിലാണെങ്കിലും നിങ്ങൾ അധ്വാനിച്ചാണെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. അത് അവകാശപ്പെട്ട വിവിധ ആളുകൾ ഇവിടെയുണ്ട്. അവർക്ക് അത് യഥാസമയത്ത് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരോട് വാങ്ങുക. പിന്നീട് ജമനിലെ ഗവർണറായി ഉമർ അള്ളാഹുവിന്റെ ഭരണകാലത്ത് അവിടെ നിന്നും സക്കാത്ത് പിരിച്ച് ആ നാട്ടിലെ ആളുകൾക്ക് നൽകിക്കൊണ്ടിരുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു വർഷമായപ്പോ സക്കാത്ത് പിരിച്ചതിന്റെ 1/3 ബൈത്തുൽ മാലിലേക്ക് ഉമർ അള്ളാഹുവിലേക്ക് അയച്ചു കൊടുത്തു. ഉമർ അള്ളാഹു ചോദിച്ചിരുന്നതിനാ ഇങ്ങോട്ട് അയച്ചത്, അവിടെ ചെലവഴിക്കേണ്ടതല്ലേ, അപ്പോ ഇവിടെ 1/2 മതി, അത് കൂടുതലുള്ളതാണ്. പിറ്റേത്തെ വർഷമായി. അപ്പോ മൂന്നിൽ രണ്ട് ഭാഗം ഉമർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ബൈത്തുൽ മാലിലേക്ക് അയച്ചു കൊടുത്തു. 3-ാമത്തെ വർഷം ഇനി അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ അവിടുന്നും പിരിച്ച സക്കാത്ത് മുഴുവനും ബൈത്തുൽ മാലിലേക്ക് അയച്ചു കൊടുത്തപ്പോ ഉമർ അള്ളാഹുവിനു ചോദിച്ചു, എന്തേ അവിടെ ആളില്ലേ, അവിടെ ഇതിന് അർഹതപ്പെട്ട ആളില്ലേ? ഇല്ല, ഇവിടെ സ്വയം പര്യാപ്തരായിരിക്കുകയാണ് ആളുകൾ. ഈ സക്കാത്ത് ഇവിടുന്ന് ഇതുവരെ വർഷക്കാലം വരെ ഈ പിരിച്ചെടുത്ത സക്കാത്ത് ക്രിയാത്മകമായി ഉപയോഗിച്ചു, അവരുടെ ജീവിത വരുമാനത്തിനായി ഉപയോഗിച്ചു, അവർക്ക് തുടർ ജീവിതത്തിന് വേണ്ടുന്ന സഹായങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി. അതുമൂലം ഈ ചുരുങ്ങിയ വർഷങ്ങളിൽ അവിടെ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതായിരിക്കുന്നു, അവിടെ പട്ടിണി കിടക്കുന്ന ആളില്ലാതായിരിക്കുന്നു. അവരും സക്കാത്ത് നൽകുന്ന സാഹചര്യത്തിലേക്ക് വന്നു എന്ന് അള്ളാഹു എന്ന് പറയുകയാണ്. ഇതാണ് ഇസ്ലാമിലെ സക്കാത്ത്. പട്ടിണി മാറ്റാനുള്ള ഏക ശാസ്ത്രീയമായ പോംവഴി ഇത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരോട് പിടിച്ചു വാങ്ങുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ കൽപ്പിച്ചിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് സക്കാത്ത് നൽകാൻ കുറച്ചാളുകൾ വിസമ്മതം പ്രകടിപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകന് സക്കാത്ത് നൽകിയ ആളുകൾ എനിക്ക്, ഞാനിതാ ഖലീഫയായിരിക്കാണ്, എനിക്ക് സക്കാത്ത് നൽകുന്നില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യും. വല്ലാഹിലൻ ഖാതിലന മൻഫറഖ ബൈന സ്വലാത്തി വസക്കാ, ആരാണ് ഇവിടെ സക്കാത്തിനും നമസ്കാരത്തിനും ഇടയിൽ ഇടമുണ്ടാക്കിയിരിക്കുന്നത്? ഒരേപോലെ നിർവഹിക്കേണ്ടുന്ന കാര്യമാണ് വിശ്വാസികൾ. അതുകൊണ്ട് അനുവദിക്കൂല, അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വരെ ഞാൻ തയ്യാറാണ് എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം പ്രസക്തമായ കാര്യമാണ് സക്കാത്ത് എന്ന് നാം തിരിച്ചറിയണം. അതിനുവേണ്ടിയുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ റമദാന്റെ അവസാനത്തെ പത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതഖുൽ അശറൽ അവാഖിറ മിൻ റമദാന ഹത്താ തവഫാഹു അല്ലാഹ്, പ്രവാചകൻ തന്റെ മരണം വരെ, തന്റെ വിയോഗം വരെ അവസാനത്തെ പത്തിൽ ഇഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം പ്രവാചകന്റെ പത്നിമാരും ഇഹ്തികാഫിരുന്നു. ബുഖാരി തിരിച്ചൊരു ഹദീസാണ്. ഇഹ്തികാഫ് ഇരിക്കുക, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രവാചകൻ അവസാനത്തെ പത്തിൽ മുണ്ടുമുറുക്കി രംഗത്ത് വന്നു, ഇഹ്തികാഫിരുന്നു.
പള്ളിയിൽ വചനമിരിക്കുക, അള്ളാഹുവിനെ ഓർത്ത് ഇബാദത്ത് നിർവഹിച്ചുകൊണ്ട്, ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് ഏതെങ്കിലും പള്ളിയിൽ ഭജനമിരിക്കുന്നതിനാണ് ഈത്തിക്കാഫ് എന്ന് പറയുന്നത്. അത് പ്രവാചകന്റെ കാലത്തും തുടർകാലങ്ങളിലും വളരെ സജീവമുണ്ടായിരുന്നു. നിങ്ങളും ഞാനും ഒക്കെ മറന്നുപോയ വിഷയമാണത്. ഈ വിശുദ്ധമായ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദ്ർ എന്ന ദിവസമുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന ദിവസം എന്നാൽ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ദിവസമാണ്, ഒരു രാത്രിയാണ്. അത് ഏതാ രാത്രി? പ്രവാചകൻ പറഞ്ഞ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. ഇന്ന ദിവസമാണെന്ന് പറഞ്ഞില്ല, 27-ാം രാവിലാണെന്ന് പറഞ്ഞില്ല. അങ്ങനെയൊരു ധാരണ ആളുകൾക്കുണ്ട്. 27-ാം രാവെന്ന് പ്രത്യേകമായിട്ട് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. 21, 23, 25, 27, 29 ഒറ്റയിട്ട രാവുകൾ, ആ രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, പ്രതീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുമെന്ന് ഈ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുമെന്ന് മറ്റൊരു ഹദീസിലും പ്രവാചകൻ ഉണർത്തിയിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയിൻ്റെ സവിശേഷത എന്താ? ആയിരം മാസത്തേക്കാൾ പുണ്യം. നമ്മളന്ന് നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥനക്ക് ആയിരം മാസം പ്രാർത്ഥന നിർവഹിച്ചതിൻ്റെ പുണ്യം, നമ്മളന്ന് നിർവഹിക്കുന്ന ഒരു നമസ്കാരത്തിന് ആയിരം മാസത്തെ നമസ്കാരം നിർവഹിച്ചതിൻ്റെ പുണ്യം, നമ്മളന്ന് നിർവഹിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക്, നമ്മളന്ന് നിർവഹിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെയും ആയിരം മാസത്തേക്കാൾ ആയിരം മാസത്തിലധികം ചെയ്തതിൻ്റെ പുണ്യം ലഭിക്കുകയാണ്. ആയിരം മാസം എന്ന് പറഞ്ഞാൽ അത്ര കണക്ക്, 83 വയസ്സോളം അതിലധികം, 83 ചില്ലാണം വയസ്സ്. നമ്മുടെ വയസ്സിൽ നമുക്ക് ഉറക്കമുണ്ട്, നമുക്ക് പ്രായമുണർത്തി എത്തേണ്ടുന്ന സമയമുണ്ട്. അങ്ങനെ കുറേ സമയം പോയി പോന്നു. പിന്നെ നമ്മൾ വിവാഹത്തിനായി വളരെ ചെറിയ കാര്യങ്ങളാണ്, സമയങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ 83 വർഷക്കാലവും ആ സമയം ഒഴുക്കെ നമുക്ക് പ്രതിഫലമായി ലഭിക്കുന്ന ഒരു സുവർണാവസരമാണ് ലൈലത്തുൽ ഖദ്ർ. അന്നത്തെ ദിവസം നമ്മൾ ഉറക്കമൊഴിച്ച് ദിക്ര് ചൊല്ലി അള്ളാഹുവിനെ ഓർത്തിരിക്കുക, എല്ലാവരും ഓർത്തിരിക്കുക. പള്ളിയിലാണെങ്കിൽ അങ്ങനെ, വീട്ടിലാണെങ്കിൽ അങ്ങനെ, കുടുംബസമേതം ആ ഒരു ചിന്തയിലേക്ക് പോകണം. അത് റമദാന്റെ അവസാനത്തെ പത്തിൽ സജീവമായി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. അത് വലിയ പുണ്യമാണ്, വലിയൊരു അത്ഭുതം പോലെ നമുക്ക് നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്താനുള്ള ഒരു സുവർണാവസരമായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്ർ വന്നത്? വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ്, അതാണ് അതിന്റെ സവിശേഷത. വിശുദ്ധ ഖുർആൻ ലോകത്തുള്ള മനുഷ്യർക്കെല്ലാം സന്മാർഗമാണ്. ലോകത്തുള്ള മനുഷ്യന്മാർക്കൊക്കെയും, ലോകത്തുള്ള മനുഷ്യന്മാർക്കൊക്കെയും ജോലി ലഭിക്കുന്ന, വരുമാനം ലഭിക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ നമ്മളെങ്ങനെയാ കാണുക? നമുക്കൊക്കെ ശമ്പളം തരുന്ന സ്ഥാപനം. ഇവിടെ ഒരുപാട് 10,000-ക്കണക്കിന് 10,000-ക്കണക്കിന് തൊഴിലാളികളുടെ ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിനെ ആ തൊഴിലാളികൾ എങ്ങനെയാണ് കാണുന്നത്? ഒരുപാട് പ്രതീക്ഷയോടെ, ഒരുപാട് ഇഷ്ടത്തോടെയാണ് അതിനെ കാണുന്നത്. അതിന് കോട്ടം തട്ടരുന്നവർ ആഗ്രഹിക്കും, കാരണം തൻ്റെ വരുമാനം തിരിച്ചു പോകും. ഇവിടെ മനുഷ്യരുടെ സന്മാർഗം, ഏറ്റവും ആത്യന്തികമായ വിജയം അത് വിശുദ്ധ ഖുർആനിലൂടെ മാത്രമേ ലഭിക്കൂ. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം അതിനോടുള്ള നന്ദിയാണ്, അതിനോടുള്ള നന്ദിയാണ് റമദാൻ മാസത്തിലെ നോമ്പുകൾ. നാം ആ നന്ദി പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കണം. ആ ഇറങ്ങിയ ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ. അതിലും അല്ലാഹു സവിശേഷം നൽകി ആ ദിവസത്തെ നമ്മൾ നമ്മുടേതാക്കി തീർക്കണം. സൂറത്തു തൗബയിൽ പറയുകയാണ്, ഖുൽ യാ ഇബാദിയ ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് റമദാൻ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഖുർആൻ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദ്ർ. അള്ളാഹു നമ്മോട് പറയുകയാണ്, എന്നിട്ടും സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ ദാസന്മാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പൊന്നു ദാസന്മാരെ എന്ന് അള്ളാഹു തെറ്റ് ചെയ്ത, ക്രൂരമായ തെറ്റുകൾ ചെയ്ത, അള്ളാഹുവിനെ അവഗണിച്ച, കൽപ്പനകൾ ധിക്കരിച്ച, ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്ത ആളുകളെ അള്ളാഹു വിളിക്കുകയാണ്, എൻ്റെ ദാസന്മാരെ, നിങ്ങൾ അങ്ങ് ചെയ്തു പോയ അതിക്രമത്തിൽ നിങ്ങൾ വേദാറാവേണ്ടതില്ല. മനസ്സറിഞ്ഞ് നിങ്ങൾ തൗബ ചെയ്താൽ, മനസ്സറിഞ്ഞ് നിങ്ങൾ പാപമോചനത്തിനായി പ്രാർത്ഥിച്ചാൽ, പിന്നീട് അതിലേക്ക് തിരിച്ചു പോകുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കും, നിങ്ങളുടെ തൗബ സ്വീകരിക്കും.
നിങ്ങളുടെ തെറ്റുകൾ മാച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. എത്രമാത്രം കാരുണ്യമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ നമ്മോട്. ആ കാരുണ്യത്തെ നമ്മൾ മറന്നുകൂടാ. ഒരു പ്രാർത്ഥന, ഒരേ ഒരു പ്രാർത്ഥനയാ റംസാനിലേത് മാത്രമായിട്ട് പ്രകടിപ്പിച്ചിട്ടുള്ളൂ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ വഹു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്ന വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ച നീ ഇഷ്ടപ്പെടുന്നു. വഹു അന്നി, എന്നോട് നീ വിട്ടുവീഴ്ച കാണിക്കണമേ. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്, എന്നോട് നീ വിട്ടുവീഴ്ച കാണിക്കണമേ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ വഹു അന്നി. യവസാനത്തെ പത്തിന് രാവുകളിൽ പ്രവാചകൻ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ പ്രാർത്ഥന പഠിക്കണം. അല്ലാഹുമ്മ ഇന്നക, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ വഹു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ വഹു അന്നി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബയെ കുറിച്ച് പറയുന്നു, അത്തായിബു മിൻ ദംബ് കമല്ലാ ദംബ ലഹു. തിന്മകളിൽ നിന്ന് തൗബ ചെയ്തവൻ തിന്മ ഇല്ലാത്തവനെ പോലെയാണ്. തിന്മയിൽ തൗബയുടെ ഭാഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രാർത്ഥന. തിന്മയിൽ നിന്ന് തൗബ ചെയ്തവൻ തിന്മയില്ലാത്ത പരിശുദ്ധനായി മാറിയിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങൂ. ഫഇന്നി അതൂബു ബിൽയൗമി ഇലൈഹി മിഅത്ത മർറാ. ഞാൻ പ്രവാചകൻ, മാസൂമായ പ്രവാചകൻ, മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് വന്നുപോകാത്ത പ്രവാചകൻ, ദിവസേന 100 പ്രാവശ്യം, ദിവസേന 100 പ്രാവശ്യം തൗബ ചെയ്യാറുണ്ട്, ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുക. ഈ ദിവസങ്ങൾ, ഈ സമയങ്ങൾ നമുക്ക് വിലയേറിയതാണ്, വിലപ്പെട്ടതാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമം നടത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.